നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയായതുകൊണ്ട് തന്നെ വീഡിയോയുടെ വോയിസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. വോക്ക് ഇൻ ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. എച്ച് എസ് എൽ സി, വി എച്ച് എസ് സി, ഐ ടി ഐ യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ഒഴിവുകളും കേരളത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, നമുക്കിവിടെ കാണാം. വോക്ക് ഇൻ സെലക്ഷൻ ടെസ്റ്റ് ഫോർ ഐ ടി ഐ ട്രെയിനീസ് അറ്റ് ആക്കുളം ഫാക്ടറി, തിരുവനന്തപുരം. അപ്പോൾ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കേരളത്തിൽ തിരുവനന്തപുരം ആക്കുളത്തുള്ള ഫാക്ടറിയിലേക്കുള്ള ഐ ടി ഐ ട്രെയിനി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രെയിനി പോസ്റ്റുകളാണ്, ഇത് പെർമനന്റ് ജോബ് അല്ല, ഇതൊരു കോൺട്രാക്ട് ബേസിസിലുള്ള അല്ലെങ്കിൽ ഒരു ട്രെയിനി ടൈപ്പ് ജോബാണ്. അതുകൊണ്ട് തന്നെ ഇത് 3 വർഷത്തേക്കുള്ളൊരു നിയമനമായിരിക്കും ഉണ്ടായിരിക്കുന്ന കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്കീമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് അവർ നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഐ ടി ഐ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് ഇവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒക്ടോബർ 20 രാവിലെ 8:30 നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂ വഴി, വോക്ക് ഇൻ ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ 20 രാവിലെ 11 മണിക്കായിരിക്കും ഇന്റർവ്യൂ. സർഗം ഹാൾ, എച്ച് എൽ എൽ പേരൂർക്കട ഫാക്ടറി, തിരുവനന്തപുരം എന്നുള്ളൊരു അഡ്രസ്സാണ്, അതാണ് വെന്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എച്ച് എൽ എൽ പേരൂർക്കട ഫാക്ടറിയുടെ സർഗം ഹാളിൽ, തിരുവനന്തപുരത്തുള്ള എച്ച് എൽ എൽ പേരൂർക്കട ഫാക്ടറിയുടെ സർഗം ഹാളിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇന്റർവ്യൂ, ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ഐ ടി ഐ ട്രെയിനിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഐ ടി ഐ പാസ്സായ ആളുകൾക്കാണ് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ അറിയാൻ കുറച്ച് വഴുകി, അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്കിലും 20-ാം തീയതിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ, ഇതാണ് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കോൺടാക്ട് പേജ് ആയിട്ട് വരുന്നത്. നമുക്കിവിടെ താഴത്തോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്കുളം ഫാക്ടറിയുടെ ഫോൺ നമ്പർ കാണാം, അതുപോലെ തന്നെ പേരൂർക്കട ഫാക്ടറിയുടെ എല്ലാം ഫോൺ നമ്പറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ, വോക്ക് ഇൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയാൽ മതി. കാരണം ഇപ്പോൾ മഴയൊക്കെ കാരണം, നല്ല മഴയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്റർവ്യൂ ചേഞ്ച് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് ചേഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യം ഉറപ്പല്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവർ മറ്റെവിടെയും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം ഇന്റർവ്യൂവിന് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോഴെന്തായാലും ഞാൻ ഇവരുടെ ഈ ഒരു കോൺടാക്ട് പേജിന്റെ ലിങ്ക് കൂടി താഴെ നൽകാം. എന്തായാലും ആക്കുളം ഫാക്ടറിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ആക്കുളം ഫാക്ടറിയുടെ ഈ ഒരു കോൺടാക്ട് നമ്പറുകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോഴെന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുകയില്ല. അപ്പോൾ എന്തായാലും നാളെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. എന്തായാലും ഒക്ടോബർ 20 ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഐ ടി ഐ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്രെയിനി പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ 3 വർഷത്തേക്കുള്ളൊരു റിക്രൂട്ട്മെന്റ് ആണ് ഉണ്ടായിരിക്കുക. ആദ്യത്തെ വർഷം 8,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്. രണ്ടാമത്തെ വർഷം 8,500 രൂപ, മൂന്നാമത്തെ വർഷം 9,000 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ഒരു അപേക്ഷാ ഫോമും കൂടി നൽകിയിട്ടുണ്ട്. ആ ഒരു അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ സഹിതം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റ് വിവരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് 3 വർഷത്തേക്ക് ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്, ഐ ടി ഐക്ക് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ആക്കുളം ഫാക്ടറി, തിരുവനന്തപുരത്ത് ആക്കുളം ഫാക്ടറിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു 3 വർഷത്തെ ട്രെയിനിങ് ലഭിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഐ ടി ഐ കഴിഞ്ഞ് ഇതൊരു എക്സ്പീരിയൻസ് ഒന്നും ആവാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ കൈവശം ഫില്ലപ്പ് ചെയ്തൊരു അപേക്ഷാ ഫോം ഉണ്ടായിരിക്കണം. ആ ഒരു അപേക്ഷാ ഫോം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ആ ഒരു അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക, അതിൽ ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിച്ച് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. പിന്നീട് ഇനി പറയാൻ പോകുന്ന ഡോക്യുമെന്റ്സിന്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതായത് എസ് എസ് എൽ സി, പ്ലസ് ടു, ഐ ടി ഐ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങളുടെ
നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒ ബി സി നോൺ ക്രീമി ലെയർ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എക്സ്ട്രാ നിങ്ങൾ വെക്കണം. ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒട്ടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫ് എക്സ്ട്രാ നിങ്ങൾ കൈവശം വെക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്ന അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്ത് ഈ പറയുന്ന ഡോക്യുമെന്റ്സിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൂടി കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു അപേക്ഷാ ഫോം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന വെന്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടായിരിക്കും, അതായത് സർഗം ഹാൾ എച്ച് എൽ എൽ പേരൂർക്കട ഫാക്ടറി ട്രിവാൻഡ്രം. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അലോ ചെയ്യില്ല എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് ടൈം 8 നൽകിയിരിക്കുന്നത്. വാക്ക് ഇൻ സെലക്ഷൻ നടക്കുക 11 മുതലാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. രാവിലെ 10 ശേഷം വരുന്ന ആളുകൾ ഇവർ ഇന്റർവ്യൂവിലേക്ക് കടത്തിവിടില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു അപേക്ഷാ ഫോം. ഈ ഒരു അപേക്ഷാ ഫോമിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതുക, ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ്, ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒക്ടോബർ 20 എന്ന് നിങ്ങൾക്ക് ഇവിടെ നൽകാം. പിന്നെ ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 6 എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒട്ടിക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡയറ്റിയാണ് പേര്, ഫാദേഴ്സ് നെയിം, ഓക്യുപ്പേഷൻ, അതുപോലെ തന്നെ അഡ്രസ്, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. പെർമനന്റ് അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ നൽകാം. ഇമെയിൽ ID, ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നൽകുക. ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റേറ്റ്, നാഷണാലിറ്റി, റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ്, മെയിൽ ഫീമെയിൽ ആണോ, മെരിറ്റൽ സ്റ്റാറ്റസ്. അപ്പോൾ ഫീമെയിൽസിനും അപേക്ഷിക്കാവുന്നതാണ്. മദർ ടങ്ക് ലാംഗ്വേജസ് അറിയുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണ്. പിന്നെ OBC, SC, ST എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ എസ് നൽകുക. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡു യു ഹാവ് എനി റിലേറ്റീവ് വർക്കിംഗ് വിത്ത് HLL ലൈഫ് കെയർ, അതായത് HLL ലൈഫ് കെയറിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് നൽകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് നൽകാം. ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് നൽകാനും ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഓരോ കോഴ്സും, SSLC, +2, IT, ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് സഹിതം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യുക, അതില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പ്ലേസും ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ നൽകാം. സിഗ്നേച്ചർ, നെയിം കൂടി നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് ഫോട്ടോഗ്രാഫ് കൂടി ഒട്ടിച്ചതിന് ശേഷം നിങ്ങളുടെ കൈവശം വയ്ക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡോക്യുമെൻസിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടി നിങ്ങളുടെ കൈവശം വയ്ക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കോൺടാക്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം ഇന്റർവ്യൂ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒക്ടോബർ 20 ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമതായി മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട്. ഇത് SSLC ട്രെയിനീസിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇതും ആക്കുളം ഫാക്ടറിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ഇവിടെ തന്നെ വെച്ചിട്ടാണ്, അതായത് സർഗം ഹാൾ HLL പേരൂർക്കട ഫാക്ടറി തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂ. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നാളെയാണ്, ഒക്ടോബർ 18 രാവിലെ 8:30 നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വഴുകി പോയി, അതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്, നിങ്ങൾ ദയവായി ക്ഷമിക്കുക. എങ്കിലും നാളെയാണ് ഈ ഒരു ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നാളെ ഇന്റർവ്യൂ നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഇവരെവിടെയും അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ അങ്ങനെ എവിടെയും ഇവർ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വെബ്സൈറ്റിൽ ഇപ്പോഴും ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോൺടാക്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോഴതുകൊണ്ട് തന്നെ അന്വേഷിച്ചതിന് ശേഷം മാത്രം തിരുവനന്തപുരത്തുള്ളവർക്കായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം നിങ്ങൾ അവിടേക്ക് പോവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് സർഗം ഹാളിൽ വെച്ചിട്ട് തന്നെയാണ്, നേരത്തെ പറഞ്ഞ അതേ വെന്യൂ തന്നെയാണ്. പക്ഷേ ഡേറ്റ് നാളെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് SSLC ട്രെയിനീസ് ആണ്. SSLC അല്ലെങ്കിൽ VHSE കഴിഞ്ഞ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ട്രെയിനി പോസ്റ്റുകൾ തന്നെയാണ്. 18 മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7500 ആദ്യത്തെ വർഷം ലഭിക്കുക. 8000 രൂപ രണ്ടാമത്തെ വർഷം പ്രതിമാസം ലഭിക്കും. 8500 രൂപ മൂന്നാമത്തെ വർഷം പ്രതിമാസം സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയും ഒരു അപേക്ഷാ ഫോം ഉണ്ട്. അത് ഫില്ലപ്പ് ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ സഹിതം, നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ സഹിതമാണ് നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പക്ഷേ ഇന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോൾ കണക്ട് ആവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു SSLC ട്രെയിനി പോസ്റ്റുകളിലേക്ക് യോഗ്യരായിട്ടുള്ളവർ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. മഴ കനത്ത ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ഇന്റർവ്യൂ മാറ്റിവെക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇവർ എവിടെയും അത് അപ്ഡേറ്റ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാനത് കൺഫേം ആയിട്ട് പറയാത്തത്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ SSLC അതുപോലെ തന്നെ VHSE യോഗ്യതയുള്ളവർക്ക് നാളെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൺഫേം ചെയ്യാതെ നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത് അത് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാളെ ആയതുകൊണ്ട് തന്നെ ഇത് തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇത്
ഈയൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഐ ടി ഐ യോഗ്യതയുള്ള ആളുകൾക്ക് ഒക്ടോബർ 20-നാണ് ഡേറ്റ്, ഇന്റർവ്യൂ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾ നാളെ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ഒരു പേജിന്റെ ഈ ഒരു കോൺടാക്ട്സ് പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. ഇതിൽ കാണുന്ന ആക്കുളം ഫാക്ടറിയിലെ നമ്പറുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തിനു ശേഷം മാത്രം, ഉറപ്പിച്ചതിന് ശേഷം മാത്രം യോഗ്യതയുള്ള ആളുകൾ ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മഴ കനക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇന്റർവ്യൂ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ഇവരെവിടെയും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയുവാൻ വൈകി പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. നിങ്ങൾ ക്ഷമിക്കുക. എങ്കിലും ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ പറയുന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം ലിങ്കുകൾ താഴെ അവൈലബിൾ ആണ്. മാത്രമല്ല എച്ച് എൽ എൽ ലൈഫ് കെയറിൻ്റെ ഈ ഒരു കരിയർ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു പേജിൽ വന്നുകൊണ്ട് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. രണ്ട് അപേക്ഷാ ഫോമുകളുടെ ലിങ്കുകളും ഞാൻ ഈ ഒരു പേജിനോടൊപ്പം, രണ്ട് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അപേക്ഷാ ഫോമുകളുടെ എല്ലാം ലിങ്കുകളും ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും അതെല്ലാം പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ള. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്ത് ഉറപ്പുവരുത്തിന് ശേഷം, ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക. അപ്പോഴത്തേക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.